വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഹിജാബ് സ്റ്റൈൽസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു ഹിജാബ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ചെറിയൊരു പോർഷൻ നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി ഇങ്ങനെ വെക്കാം. വൺ സൈഡ് ഷോർട്ടർ, വൺ സൈഡ് ലെങ്ത്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്താം. ഇവിടെ പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പിൻ ചെയ്തു. ഇവിടെ ഇങ്ങനെ കൂട്ടിക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഷോർട്ടർ പാർട്ട് ഇവിടെ തന്നെ കിടന്നുണ്ട്. നമുക്ക് ആവശ്യം ഇതിന്റെ ലെങ്തിയർ പാർട്ട് ആണ്. ലെങ്തിയർ പാർട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്രൗണ് പോലെയുള്ള ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ അതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മറന്നു പോയതാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ റെഡി ആവുകയാണെങ്കിൽ ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ളൊരു സംഭവം വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ലെങ്തിയർ പാർട്ട് എടുത്ത് ഇങ്ങനെ സിമ്പിളായിട്ട് റാപ്പ് ചെയ്യാം. ഇങ്ങനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ പിൻ ചെയ്യാം. ഇവിടെ പിൻ ചെയ്യണമെങ്കിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കാട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വലിയ പോർഷൻ ഇല്ലേ ലെങ്തിയർ പാർട്ട്, അതിന് നമ്മളൊരു ലെയർ എടുക്കുക. ഒരു ലെയർ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. നമ്മുടെ ക്രൗണൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇപ്പൊ ഇതൊരു അറബിക് സ്റ്റൈലായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലെയർ നമ്മളിങ്ങനെ ഇട്ടതല്ലേ, അതിങ്ങനെ താഴെ ഉയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ വെറുതെ ഇവിടെ ഫ്രീ ആയിട്ടിടാം. ഈ ഒരു ഷോർട്ടർ പാർട്ട് ഇങ്ങനെ വെറുതെ ഇടാം. അപ്പൊ നമ്മൾ ഒരു സ്റ്റൈൽ സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ്. രണ്ടാമത്തെ ഹിജാബ് സ്റ്റൈൽ കാണിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ ഹിജാബ് എടുത്തിട്ടുണ്ട്. കോട്ടൺ ഹിജാബ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ വരൂ. ഓക്കെ, ഇതിന് നമ്മൾ ഇവിടെ ഒരു ഫോൾഡ് ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ ലെങ്തിയർ പാർട്ട്, ഷോർട്ടർ പാർട്ടും ലെങ്തിയർ പാർട്ടും എടുത്തിട്ടുണ്ട്. അതിന്റെ ലെങ്തിയർ പാർട്ട് എടുത്ത് ബാക്കിലേക്ക് ഇടാം. ഇതിന് നമ്മളിവിടെ പിൻ ചെയ്യുന്നില്ല കേട്ടാ. ഇനി നമ്മുടെ ഷോർട്ടർ പാർട്ട്, ഷോർട്ടർ പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇടാം. ലെങ്തിയർ പാർട്ടിന്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ഇവിടെ ഒരു കട്ടിങ് പോലെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നല്ലൊരു സ്റ്റൈലായിട്ട് വരും. ഈ സ്റ്റൈല് വിന്റർനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. ഇനി നമ്മുടെ ഷോർട്ടർ പാർട്ടിന്റെ ഈ സൈഡ് നമ്മൾ ബാക്കിലേക്ക് ഇടാത്ത സൈഡ് എടുത്തിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ. പിൻ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പിൻ ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്കൊരു പിൻ കൊടുക്കാം, ഇവിടെ ഒരു പിൻ കൊടുക്കാം.
പിന്നെ ഇതിന്റെ ഒരു സൈഡ് നമുക്ക് ഇവിടെ കുറേ ലെയേഴ്സ് ഉണ്ടാക്കാം ഒരു നാല് ലെയർ എന്തായാലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു കളർ ആയത് കാരണം ലെയർ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ലെയേഴ്സ് എടുക്കാം ലെയേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു പിൻ കൊടുക്കാം അത്യാവശ്യം ഷോ ഉള്ള ടൈപ്പ് ഒരു പിൻ എടുത്ത് ഇവിടെ കൊടുക്കാം ഇതാണ് നമ്മുടെ ഈ ഒരു ഹിജാബ് സ്റ്റൈലിന്റെ ഫൈനൽ സ്റ്റേജ് ഇവിടെ ഇങ്ങനെ ലെയേഴ്സ് വരും ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം വരും അപ്പോ ഇവിടെ പിൻ ചെയ്യാം പിന്നെ ഇവിടെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിടക്കിയോളൂ അത്യാവശ്യം കവറേജ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു സ്റ്റൈലാണ് കേട്ടോ നല്ല പോലെ കവർ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന രണ്ട് ഹിജാബ് സ്റ്റൈൽസ് ആയിരുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കും പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.